ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ട്രിപ്പ് ഓൺ ബ്ലോഗിന്റെ മറ്റൊരു പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം കേട്ടോ. ഇപ്പം നമ്മൾ നിൽക്കുന്നത് കോഴിക്കോട് ഈങ്ങാപ്പുഴ. ഏകദേശം കോഴിക്കോട് ടൗണിൽ നിന്ന് 35 കിലോമീറ്റർ നമ്മൾ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഈങ്ങാപ്പുഴ എന്ന സ്ഥലത്തു നിന്ന് ഒരു ഏകദേശം 2 കിലോമീറ്റർ ഒരു ഓട്ടോ പിടിച്ച് നമുക്കതിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വനപർവ്വം എന്ന സ്ഥലം ഉണ്ട് കേട്ടോ. സംഭവം നല്ലൊരു സ്പോട്ടാണ്. നമുക്ക് കുളിക്കാനും വാട്ടർഫോൾസും ഒരു ചെറിയ ട്രക്കിങ്ങും കാട്ടിന് ഉള്ളിലൂടെയുള്ള ഒരു യാത്രയാണ്. ഒരു സംഭവമാണ്. 30 രൂപ ചാർജുള്ളൂ. നമ്മുടെ കേരള ടൂറിസം ത്തിൻ്റെ അണ്ടറിൽ പെട്ടത് തന്നെയാണ്. പക്ഷേ ഏകദേശം ഈ ഭാഗത്തുള്ള ആളുകൾക്കൊക്കെ ഇതിനെക്കുറിച്ചൊരു വല്ല ധാരണ ഉണ്ട്. പുറത്തുനിന്ന് ടൗൺ ഏരിയയിലുള്ള ആളുകൾക്കും കോഴിക്കോടിന് പുറത്തുള്ള ആൾക്കാർക്കൊക്കെ ഇതിനെപ്പറ്റി വല്ല ധാരണ ഇല്ലാന്ന് വിചാരിക്കുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. എന്തായാലും നല്ലൊരു സ്പോട്ടാണ്, അടിപൊളി ട്രക്കിംഗ് ആണ്, ഫുൾ കാട് ഏരിയ ആണ് കേട്ടോ. എന്തായാലും കുളിക്കാനുള്ള സൗകര്യമുണ്ട്, നമുക്ക് ട്രക്ക് ചെയ്യാം. എന്തായാലും നല്ലൊരു സ്പോട്ടാണെന്ന് പറയാം. എനിക്ക് ഇഷ്ടപ്പെട്ടു, കാരണം യാതൊരു തരത്തിലുള്ള ശല്യം ഇല്ല കേട്ടോ. ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്, പകലൊക്കെ വരുന്നുണ്ട്. കൊടും കാടാണ്, നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടന്ന് നടന്ന് വരും. ഞാൻ ഇപ്പോൾ ചെറിയൊരു ട്രക്കിങ് കഴിഞ്ഞ് വരികയാണ്. അതാണ് ആകെ കണ്ടു, ഷേട്ടൊക്കെ കണ്ടു, വിയർത്ത് കുടിച്ച് ആകെ ഒരു നല്ലൊരു പരിവായിക്കുന്നു. ശരിക്കും ഇതാ മുകളിലേക്ക് ഇത് ആ കാണുന്ന ഭാഗങ്ങളിലൊക്കെ നമുക്ക് ട്രക്ക് ചെയ്യാം കേട്ടോ. ഇതുപോലെ കരിങ്കലിനെ കൊണ്ടുള്ള ചെറിയ പാത ഉണ്ടാക്കിയിട്ട് ട്രക്ക് ചെയ്യാനുള്ള അങ്ങനെ പോയിട്ട് അതിലേ ഇങ്ങനെ വരാം. ഇതിലേക്കായി പോയി പോയി നമ്മൾ ലാസ്റ്റ് എത്തുന്നത് അവിടെ ഒരു നല്ല ഒരു അടിപൊളി ഒരു വാട്ടർഫാൾസ് ഉണ്ട്. ഇവിടെയാണ് നമ്മുടെ ആ ഒരു പാർക്കിംഗ് സ്പേസ് സ്പോട്ട് വരുന്നത് കേട്ടോ. ഈങ്ങാപ്പുഴ ബസ് സ്റ്റാൻഡിൽ നിന്ന് ജസ്റ്റ് ഒരു ഓട്ടോ വിളിച്ചിട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് വരാവുന്നുള്ളൂ. എല്ലാ ഓട്ടോക്കാർക്കും ഇതറിയാം. ചെറിയൊരു കടയൊക്കെ ഉണ്ട് ഇവിടെ, നമുക്ക് അത്യാവശ്യം ചായയും കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും. ഇതാണ് അതിൻ്റെ എൻട്രൻസ് ഗേറ്റ്. രണ്ട് സൈഡും ഒരു ചെറിയ പാലം പോലെ കിട്ടിയിട്ടുണ്ട്. രണ്ട് സൈഡും ചെറിയ വാട്ടർഫാൾസ് അല്ല, ഒരു ചെറിയ അരുവി പോലെ ഉണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. വരുമ്പോൾ തന്നെ നമുക്കത് കാണാൻ പറ്റും. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ചെറിയൊരു ഈ കാണുന്നൊരു വെള്ള ബിൽഡിംഗ് അല്ല, ഇവിടെയാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ. ഒരു 30 രൂപ കൊടുത്ത് നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കാം. ടിക്കറ്റ് എടുത്തിട്ട് ജസ്റ്റ് ഇതാ ഈ കാണുന്ന ഈ സ്പോട്ട് കൂടെ നമുക്ക് കടന്നു പോവാം. അവിടെ ഒരു ബോർഡൊക്കെ ഉണ്ട്, അവിടെ വനപർവ്വം എന്ന ഒരു അടിപൊളി ഒരു കല്ലിൻ്റെ മുകളിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ആക്ച്വലി നമ്മൾ സ്റ്റാർട്ടിങ് കയറുമ്പോൾ തന്നെ നമുക്ക് പല വിധത്തിലുള്ള ആയുർവേദ മരങ്ങളാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. എല്ലാ മരത്തിൻ്റെ മുകളിലും അതിൻ്റേതായ ആ പേര് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കരിങ്കൽ കൊണ്ടുള്ള ഒരു റാക്കുണ്ട്. ശരിക്കും ആയുർവേദം എല്ലാ ചെറിയ ചെടി മുതൽ വലിയ ചെടി വരെ എല്ലാ ചെടിയുടെ മുകളിലും അതിൻ്റേതായ ആ പേരുകൾ എഴുതി വെച്ചിട്ടുണ്ട്. അതിനോട് നല്ല ഭംഗിയാണ് കാണാൻ. അവിടെ നമുക്ക് ഇവിടെ എന്തൊക്കെയാണ് കാണാനുള്ള ടൂറിസ്റ്റ് സ്പോട്ടുകൾ, അതാണ് ആ ബോർഡിലുള്ളത് കേട്ടോ. ഏത് ഭാഗത്തേക്ക് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പോവാം. എന്തായാലും നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. ഞങ്ങളൊരു വർക്കൻഡേയിലാണ് വന്നത്, അതുകൊണ്ട് തന്നെ വലിയൊരു തിരക്കൊന്നുമില്ലായിരുന്നു. അതിൽ തന്നെ നമ്മുടെ പോകുന്ന ഭാഗത്ത് തന്നെ നല്ല അടിപൊളി ഊഞ്ഞാലെല്ലാം കെട്ടിയിട്ടുണ്ട് കേട്ടോ. കാട്ടിൻ്റെ മുകളിലും മരത്തിൻ്റെ മുകളിലും ഊഞ്ഞാലെല്ലാം കെട്ടിയിട്ടുണ്ട്. എന്തായാലും നല്ല അടിപൊളി ഒരു അറ്റ്മോസ്ഫിയറാണെന്ന് തന്നെ പറഞ്ഞു പോരാം. കുറച്ചുകൂടെ ഉള്ളോട്ട് പോയി കഴിഞ്ഞാൽ നല്ല നമുക്കൊരു പാലം കാണാം. ശരിക്കും ഇത് താഴെ കൂടെ അരുവിയാണ്. അപ്പോൾ അത് കൂടെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ആ പാലം കെട്ടിയിട്ടത് കെട്ടി നമ്മൾ ചെറിയ ഒരു വാട്ടർഫോൾസിൻ്റെ അവിടെ എത്തും. നല്ല ഭംഗിയാണ്. ശരിക്കും ഇവിടെയാണ് നമുക്ക് കുളിക്കാനൊക്കെ പറ്റും. യാതൊരു അപകടമൊന്നുമില്ല, നല്ല തെളിഞ്ഞ വെള്ളമാണ്. ചെറിയ കുട്ടികളൊക്കെ കൂട്ടിക്കൊണ്ടു വന്നാൽ കുട്ടികൾക്ക് കളിക്കാനും നല്ല സുഖമാണ്. വരുമ്പം കുറച്ച് നല്ല ഫുഡൊക്കെ ആയിട്ട് വരണം കേട്ടോ. നല്ല ഭക്ഷണമൊക്കെ ആയിട്ട് വന്നിട്ട് ഇവിടുന്ന് കുളിച്ച് ഇവിടുന്ന് തന്നെ നമുക്ക് കഴിക്കാം. കഴിച്ചിട്ടുള്ള നല്ലൊരു എന്താ പറയുക, ഒരു നല്ല ഫാമിലി ആയിട്ടോ ഒരു ഫ്രണ്ട്സായിട്ടോ ടൂറൊക്കെ ആയിട്ട് വരാൻ നല്ല പറ്റിയ ഒരു സ്ഥലമാണ് വനപർവ്വം. തീർച്ചയായും വരുമ്പം നമ്മളെ ഫുഡെല്ലാം കൊണ്ടുവരണം, കുടിക്കാനുള്ള വെള്ളം കൊണ്ടുവരണം. കാരണം ഇവിടുന്ന് താഴേക്ക് ആ കടേൻ്റെ അവിടെ പോയാൽ മാത്രമേ നമുക്ക് ഇവിടുന്ന് വല്ലതും കിട്ടുകയുള്ളൂ. അതുകൊണ്ട് എല്ലാം നമ്മളൊരു ബാഗിലാക്കിയിട്ട് കൊണ്ടുവരാൻ തന്നെ യാതൊരു കുഴപ്പമൊന്നുമില്ല. പ്ലാസ്റ്റിക്കും പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പികളൊന്നും കൊണ്ടുവരാതിരിക്കാൻ നോക്കി ശ്രമിക്കുക. എന്തായാലും കണ്ടോ, അവിടെ കണ്ടോ ഒരുപാട് ആളുകൾ അവിടെ കുളിക്കുന്നത് കണ്ടോ ആ സ്ഥലത്ത്. ഇനി നമുക്ക് ഇതിൽ ട്രക്ക് ചെയ്ത് ഇതിൻ്റെ മുകളിൽ കൂടെ അങ്ങോട്ട് കയറി ആ ഒരു സൈഡിലേക്ക് നമുക്ക് പോകാണ്ടിട്ടോ. അതൊക്കെ നമുക്ക് ഞാൻ വഴിയെ കാണിച്ചു തരാം. എന്തായാലും നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. ഇതുപോലെ ട്രക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് കരിങ്കല്ല് കൊണ്ട് ഇതുപോലെ ചെറിയ പാതകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും നല്ലൊരു എന്താ പറയുക, എക്സ്ട്രോർഡിനറി ഫീലിംഗ് തന്നെ കേട്ടോ. കോഴിക്കോടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് ഹൈഡായ സ്ഥലങ്ങളൊക്കെ നമ്മൾ കണ്ടുവരികയാണ്. ഞാൻ ഇത്രയും കാലം നമ്മൾ ഇത് എത്ര പേർക്ക് കോഴിക്കോട് ഇത് അറിയും എന്ന് എനിക്കറിയില്ല. എന്തായാലും നല്ല ഒരു വൈബുള്ള ഒരു സമയം ഒരു സ്ഥലമാണിട്ടത്. എന്തായാലും ഫുള്ള് കാടാണ്. നമ്മളിങ്ങനെ നടന്ന് നടന്ന് നല്ല നടക്കുക, നല്ല നടന്ന് നടന്ന് പോകാണ്ടോ. നമ്മൾ അറ്റ്ലാസ്റ്റ് നടന്ന് നടന്ന് ഇങ്ങനെ ഉള്ളൊരു ഒരു അടിപൊളി വൈബുള്ള സ്ഥലത്ത് എത്തിയതാണോ. ഇത് ശരിക്കും എടുത്തു പറയാൻ പറ്റുന്ന ഒന്നാണ്. കാരണം വെച്ചാൽ എല്ലാ വാട്ടർഫാൾസിലും നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മുകളിൽ നിന്ന് വെള്ളം വീഴുന്ന ആ ഒരു പേടിയാണ് ഒലിച്ചു പോകുന്നത്. ഇതിൽ അങ്ങനത്തെയുള്ള യാതൊരു പേടിയും വേണ്ട. നല്ല അടിപൊളി വെള്ളം ഇങ്ങനെ ഒഴുകി ഒഴുകി ഇതാ. ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂൾ പോലെ ശരിക്കും ഒരു പൂൾ പോലെ ആയിട്ടുണ്ട് ഇവിടെ. ഈ ഒരു പൂളിൽ തന്നെ നമുക്ക് കുളിക്കാൻ പറ്റും. കുട്ടികളായിട്ട് വരികയാണെങ്കിൽ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുക. വരുമ്പം തീർച്ചയായിട്ടും നല്ല ഫുഡൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾ സൂപ്പറായിട്ട് നിങ്ങൾക്ക് ഇത് ആസ്വദിക്കാൻ പറ്റും കേട്ടോ. ഈ വെള്ളം ഇവിടെ നിന്ന് ഇങ്ങനെ ഒലിച്ച് വരും. ഒരുപാട് ആൾക്കാർ അവിടെ കുളിക്കുന്നൊക്കെ ഉണ്ട് സംഭവം കേട്ടോ. നല്ല തെളിഞ്ഞ നല്ല വെള്ളമാണ്. മഴ സമയത്തൊക്കെ വരികയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള വെള്ളം
നമുക്ക് കിട്ടും കേട്ടോ. ഏകദേശം 30 രൂപ നമുക്ക് ഇവിടുന്ന് ചാർജ് വരുന്നത്. രാവിലെ 9 മണിക്ക് ഓപ്പൺ ആയിട്ട് വൈകുന്നേരം 5 മണിയാണ് തോന്നുന്നു കേട്ടോ. അടിപൊളി വൈബ് സ്ഥലട്ടോ. ഇങ്ങനെ ചെറിയ ചെറിയ വള്ളി മരവള്ളീന്റെ ഇടയിൽ കൂടെ ഒക്കെ നടന്ന് നടന്ന് ഇങ്ങനെ പോകുന്നു. ഞാൻ ഇപ്പൊ നിൽക്കുന്നൊരു വലിയൊരു പാറയുടെ മുള്ളതേ ഉണ്ടല്ലോ താഴേക്ക്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ കാണാം. ഇവിടെ ചെറിയൊരു മരക്കുണ്ട്. ഇവിടെ നിന്ന് ഇരുന്ന് കഴിഞ്ഞാൽ നല്ലൊരു വൈബാട്ടോ. ഷർട്ടൊക്കെ നമുക്ക് ട്രക്ക് ചെയ്തിട്ട് നല്ല വേർത്ത് കുഴങ്ങിപ്പോയി. എന്തായാലും അടിപൊളി സ്ഥലമാട്ടോ. ശരിക്കും ഒരു ദിവസം എനിക്ക് ഇവിടെ വന്ന് നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാം. ട്രക്കിംഗ് എന്ന് പറഞ്ഞില്ല അടിപൊളി ട്രക്കിംഗ് ഒരു അനുഭവം ആട്ടോ. ഇനി അപ്പുറത്തൊരു പോയിന്റ് ഉണ്ട്, വ്യൂ പോയിന്റ്. അത് നമ്മൾ കാണാൻ വേണ്ടി പോകണം. ഒരു എതിലാ കയറുന്നതെന്നുള്ള ഒരു പിടുത്തില്ല എനിക്ക്. എങ്ങനെ കയറണം എങ്ങനെ പോകണം എന്നുള്ളത്. എന്തായാലും നമുക്ക് ഇങ്ങനെ നടന്ന് നടന്ന് ഇങ്ങനെ പോവാം കേട്ടോ. ഫുള്ള് കാണാം കേട്ടോ. ഒറ്റയ്ക്ക് ഇത് പോകാനുള്ള പേടി ഒന്നുമില്ല. നല്ലൊരു സംഭവം ഉണ്ട്. അപ്പോൾ ലാസ്റ്റ് ഇവിടെ നമ്മൾ ട്രക്ക് ചെയ്ത് നടക്കാനുള്ള നമുക്ക് റോഡ് കിട്ടും. ഇവിടെ ആ റോഡിൽ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഒരു പ്രശ്നമൊന്നുമില്ല. പിന്നെ നമുക്ക് ഇങ്ങനെ ഇത് കണ്ടില്ലേ, അടിപൊളി പോകാനുള്ള നല്ല അടിപൊളി റോഡ് വഴി ഉണ്ടാക്കി വെച്ചു. ഇങ്ങനെ നടക്കണം. വൈബാട്ടോ. കയറി കയറി കണ്ട ഇത്രയും ദൂരം ഇങ്ങനെ നടന്നു വന്ന്. ഇതുപോലെ നമ്മളെ കരിങ്കല്ല് നേക്ഷേരി നമ്മൾ പോകാൻ പോകുന്നത് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിൽ ടോപ്പിൽ ഒരു പോയിന്റ് ഉണ്ട്. ഇവിടുന്ന് കാണാൻ പറ്റും കണ്ടോ. ഇനിയിപ്പോൾ അതിന് മുകളിലേക്കാണ് നമ്മൾ പോകുന്നു കേട്ടോ. എന്തായാലും ഒരു അടിപൊളി കുഴങ്ങിപ്പോയി. പരിപാടിയാ ഇവിടെ മുയൽപ്പാറ, പാത്തിപ്പാറ എന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടോ. അതൊക്കെ ശരിക്കും ഇവിടെ വന്നാൽ അതൊക്കെ കാണണം കേട്ടോ. വന്നിട്ട് നിങ്ങൾ ഇവിടുന്ന് കുളിച്ച് വരുമ്പോൾ നല്ല ഫുഡ് കൊണ്ടുവരണം കേട്ടോ. നല്ല ഫുഡ് കൊണ്ടുവന്ന് പറഞ്ഞാൽ കഴിച്ചിട്ട് വേണം പോകാൻ. അടിപൊളി സംഭവമാണ്. ഇപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് പാത്തിപ്പാറ വ്യൂ പോയിന്റ് എന്ന സംഭവം ഉണ്ട് അവിടെ കേട്ടോ. അതാണ് ഇപ്പം നമ്മൾ ട്രക്ക് ചെയ്ത് വന്ന വഴി. ഇനി നമ്മളിത് എങ്ങനെ നടന്നു പോകണം. ആളുകളുണ്ട്. ഇപ്പം ഞാൻ വന്നതൊരു വർക്കിംഗ് ഡേ ഇല്ലാണ് കേട്ടോ. അതുകൊണ്ട് വലിയ ആൾ കുറവാ. ശനിയാഴ്ചയൊക്കെ ഇതാ മഴ സമയത്തൊക്കെ ഇവിടുന്നൊക്കെ നല്ല വെള്ളം കുത്തി ഉരുകി വരും കേട്ടോ. ഇതിന് അടിപൊളി ഒരു വൈബ് ആട്ടോ കണ്ടോ. നമ്മളപ്പോൾ അതിൻ്റെ സ്പോട്ടിലേക്കാണ് പോകുന്നത്. അറ്റ്ലാസ്റ്റ് നമ്മൾ ആ വനപർവ്വത്തിൻ്റെ ഏറ്റവും ടോപ്പിൽ നമ്മൾ എത്തി. മലയുടെ ടോപ്പിലിട്ടോ. ഷർട്ടൊക്കെ കണ്ടോ സ്വെറ്റ് ചെയ്ത് നനഞ്ഞു പോയി. ശരിക്കും ഇവിടേക്കൊക്കെ അലൗഡാണ്. യാതൊരു റെസ്ട്രിക്ഷനും ഇപ്പോൾ തന്നിട്ടില്ല. ഇതിൻ്റെ ബാക്ക് സൈഡ് വ്യൂ ഒന്ന് ഞാൻ കാണിച്ചിരുന്നു. അടിപൊളി കേട്ടോ. അത് കണ്ടില്ല എൻ്റെ ബാക്കിൽ എനിക്ക് കണ്ടില്ല. ഇതാണ് ഇതിൻ്റെ ലാസ്റ്റ്. ഇവിടെ എവിടെയാണ് വെള്ളം വന്ന് വീഴുന്നത്. വീണിട്ട് താഴേക്ക് ഇങ്ങനെ പോകും കേട്ടോ. അങ്ങനെ പോകും. കയറി കയറി നമ്മൾ ട്രക്ക് ചെയ്ത് അങ്ങനെ കയറി കയറി നമ്മൾ ഏറ്റവും മുകളിലത്തെ ഈ ഒരു ലൈനിലാണ് നമ്മൾ വരേണ്ടത് കേട്ടോ. ഇവിടെ ശരിക്കും കുളിക്കാനൊക്കെ പറ്റും. പക്ഷേ ഇവിടേക്ക് തീർച്ചയായും ഇവിടെ ആരും കുളിക്കരുത്. ഇവിടേക്ക് ചില സമയം മഴ സമയമൊക്കെ നല്ല വെള്ളം ഉണ്ടാവും. കാരണം ഇതിൽ ഇങ്ങനെ സ്ലിപ്പായി കഴിഞ്ഞാൽ താഴേക്ക് പോകും. ഇവിടുന്ന് ഈ കാണുന്ന വെള്ളമാണ് ഏറ്റവും അവസാന താഴെ വരെ എത്തുന്നത്. എന്തായാലും നല്ലൊരു വൈബാട്ടോ. അവിടെ നല്ല കരിയും പാറയാണ്. പാറേൻ്റെ അവിടെ ഇങ്ങനെ നിൽക്കുക നമുക്ക്. പക്ഷെ എന്തു മനോഹരമായ സ്ഥലമാണ്. അടിപൊളി കേട്ടോ. നല്ല വെള്ളം ഇങ്ങനെ ഒഴുകി ഒഴുകി പോകണം. ആ ഭാഗത്തൊക്കെ ഒന്ന് ശരിക്കും ഈ ഭാഗത്ത് ഇതുവരെ നിൽക്കാൻ പാടുള്ളൂ. അങ്ങോട്ടൊക്കെ ഒന്ന് പോകാൻ പാടുള്ളൂ. അങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ സ്ലിപ്പായി താഴെ ഉരുണ്ട് ആ പാറ മുകളിൽ തലയൊക്കെ ഇടിച്ചു കഴിഞ്ഞാൽ വലിയ ഡേഞ്ചറാണ്. അപ്പോൾ ഇങ്ങോട്ടേക്കൊന്നും ഈ ഭാഗത്ത് അങ്ങനെ അങ്ങോട്ട് വന്നത് അവർ ജസ്റ്റ് നമ്മൾ ട്രക്ക് ചെയ്ത് വന്ന് കണ്ടിട്ട് അതേപോലെ സേഫായിട്ട് വേണം നമ്മൾ പോയിക്കോളാൻ. ശരിക്കും കണ്ടോ ഇങ്ങനെയൊക്കെ വന്ന് നമ്മൾ ജസ്റ്റ് നമ്മൾ ഇങ്ങനെ നടക്കുന്ന ഭാഗമാണ്. ഇവിടുന്ന് സ്ലിപ്പായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും നിലത്ത് വീണ് തല അടിച്ച് അതിലേക്ക് മുട്ടാനുള്ള ചെറിയ ഒരു സാധ്യതയൊക്കെ ഉണ്ട്. അതുകൊണ്ട് നല്ല സൂക്ഷിച്ച് വേണം അവിടെ കയറി വരാൻ. ഇതുവരെ നമുക്ക് വരാൻ പറ്റും. ഇതാണ് അതിൻ്റെ സ്പോട്ട്. എന്തായാലും വനപർവ്വം അടിപൊളി കേട്ടോ. നല്ല ഒരു വൈബാണ് നമുക്ക് തരുന്നത് കേട്ടോ. അടിപൊളി കണ്ടോ. ഞാൻ ഇതുവരെ ലാസ്റ്റ് വരെ കയറി വന്നു കേട്ടോ. കംപ്ലീറ്റ് നനഞ്ഞ് സെറ്റിംഗ് ആയിപ്പോയി കംപ്ലീറ്റ്. അപ്പം നമ്മളെ വീഡിയോ ഇവിടെ വെച്ച് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും കോഴിക്കോടുള്ള ആളായാലും കോഴിക്കോടിന് പുറത്തുള്ള ആളായാലും വനപർവ്വം സ്ഥലത്തിൻ്റെ പേര് കോഴിക്കോടിന് ഏകദേശം 35 കിലോമീറ്റർ നമ്മൾ യാത്ര കേട്ടോ. ഈങ്ങാപ്പുഴ കഴിഞ്ഞിട്ട് ഈങ്ങാപ്പുഴയിൽ നിന്ന് ഒരു ഓട്ടോ ഏത് ഓട്ടോക്കാരെ വിളിച്ചു കഴിഞ്ഞാലും വനപർവ്വം പോയി കഴിഞ്ഞാൽ അവർ കറക്റ്റായിട്ട് അവിടെ കൊണ്ട് ഇറക്കിത്തരും. അതിൻ്റെ ഫ്രണ്ട് തന്നെ ഇറക്കിത്തരും. വരിക, കാണുക, ആസ്വദിക്കുക, എൻജോയ് ചെയ്യുക, ട്രക്ക് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.